ഇന്നാലില്ലായ് ഹോ ഇന്നാലി റാജീവൻ. നമ്മുടെ ഉക്കാസ് മൊട്ടക്കുള്ള ദാരത്ത് മൊയ്തുഖാൻ്റെ മകളുടെ മകൾ റാനിയ ഇബ്രാഹിം, നമ്മൾ വേറ്റുമ്പോൾ ആനക്കമ്പയിലുള്ള ഉമ്പായിയുടെ മകൾ കൂടിയായ റാനിയ മോള് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. നോമ്പ് നോറ്റിട്ട് മരിച്ച ആരുടെയെങ്കിലും ഒരു ഉദാഹരണം പറയുമോ എന്ന്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഒരു ഉദാഹരണമല്ല അനേകം ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് പറയുകയും ഉദാഹരണങ്ങൾ മുന്നിൽ നിരത്തുകയും ചെയ്യും. ഈ ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്ന പേരുള്ള ഒരാള് ഈ ഒരു വീഡിയോയിൽ കൊടുത്ത ഈ ഫോട്ടോ യഥാർത്ഥത്തിൽ റാനിയ ഇബ്രാഹിം പോലും അല്ല. ഇതുള്ളത് മാർച്ച് 25 മരിച്ച, കണ്ണൂരിലെ കാക്കയങ്ങാട് മരിച്ച ഫാത്തിമത്തു ഫിദ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വ്യാജ വാർത്ത തള്ളിവിടുന്നത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വൈറലായിട്ട് വന്നൊരു വീഡിയോ ഉണ്ട്. റാനിയ ഇബ്രാഹിം എന്ന പേരുള്ള ഒരു പെൺകുട്ടി നോമ്പെടുത്തുകൊണ്ട് മരിച്ചു എന്ന പേരിലാണ് ആ ഒരു പ്രചരണം. നോമ്പായിട്ട് വെള്ളം കുടിക്കാതെ നിർജ്ജലീകരണം സംഭവിച്ചിട്ടാണ് ഈ ഒരു വിദ്യാർത്ഥിനിയായ പെൺകുട്ടി മരിച്ചെന്ന് പറഞ്ഞിട്ട് ഈ ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്ന പേരുള്ള ഒരാളാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. നോമ്പ് കൊന്നു എന്നൊക്കെയായിരുന്നു അയാൾ ഒരു തംബ്ലൈനൊക്കെ കൊടുത്തിരുന്നത്. സത്യത്തിൽ ഇങ്ങനെ നോമ്പെടുത്തിട്ടാണോ ഈ ഒരു പെൺകുട്ടി, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലിക്കറ്റ് സർവകലാശാലയിലെ PG പഠിക്കുന്ന ഈ പെൺകുട്ടി നോമ്പെടുത്തുകൊണ്ടാണോ മരിച്ചത്? ആ ഒരു വാർത്തയുടെ അല്ലെങ്കിൽ അത്തരമൊരു പ്രചരണത്തിൻ്റെ സത്യാവസ്ഥയാണ് ഇന്ന് വിശാൽ മീഡിയ പരിശോധിക്കുന്നത്. നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്ന പേരൊരാളും അതേപോലെ ഒരു ഒരു വക്കീലുണ്ട്, മുസ്ലിങ്ങൾക്കൊക്കെ വേണ്ടി വാദിക്കുന്ന ഒരു വക്കീലുമാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പ്രചരണം ഈ പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ച് കൊടുത്ത്. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി റാനിയ ഇബ്രാഹിമേ അല്ല. മാർച്ച് 26 തലശ്ശേരിയിലുള്ള റാനിയ ഇബ്രാഹിം എന്ന പേരുള്ള ഒരു പെൺകുട്ടി കാലിക്കറ്റ് സർവകലാശാലയിലെ ഹോസ്റ്റലിൽ ഒരു രാവിലെ ഒരു 9:30 കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ഈ ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്ന പേരുള്ള ഒരാൾ ഈ ഒരു വീഡിയോയിൽ കൊടുത്ത ഈ ഫോട്ടോ യഥാർത്ഥത്തിൽ റാനിയ ഇബ്രാഹിം പോലും അല്ല. ഇതുള്ളത് മാർച്ച് 25 മരിച്ച, കണ്ണൂരിലെ കാക്കയങ്ങാട് മരിച്ച ഫാത്തിമത്തു ഫിദ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വ്യാജ വാർത്ത തള്ളിവിടുന്നത്. നമ്മളെ ഇസ്ലാമിന് ഒരാൾക്കൊരു മതത്തോട് വിരോധമുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാൻ അയാൾക്ക് അവകാശമൊക്കെ ഉണ്ടായിരിക്കാം. നമ്മുടെ രാജ്യം അത്തരം അവകാശങ്ങളൊക്കെ വകവെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇല്ലാത്തത് എന്തിനാണ് പ്രചരിപ്പിക്കുന്നത്? മറ്റൊരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് ഇവൾ റാനിയ ഇബ്രാഹിമാണ്, ഇവൾ നോമ്പെടുത്തുകൊണ്ടാണ് മരണപ്പെട്ടത് എന്നൊക്കെ പ്രചരണം എന്ത് അടിസ്ഥാനത്തിലാണ്? എന്നിട്ടൊരു വാട്സപ്പിലെ വോയിസും കൊടുക്കുന്നുണ്ട്. ആ വാട്സപ്പ് വോയിസിൽ പറയുന്നത് റാനിയ ഇബ്രാഹിം വെള്ളം കുടിക്കാൻ പറ്റാത്ത കാരണം നോമ്പെടുത്തുകൊണ്ട് വെള്ളം കുടിച്ചിട്ടാ വെള്ളം കുടിക്കാത്തതോടാണ് മരിച്ചത്, അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് എവിടുന്നോ കിട്ടിയ ഒരു ഒരു ഫാദർലെസ് ആയ ഒരു വോയിസ് ഇട്ടിട്ട് ഒരു മതത്തിനെ മുഴുവനും അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പരിഹസിക്കാൻ ശ്രമിക്കുന്ന ഡോക്ടർ ആരിഫ് ഹുസൈൻ, എനിക്ക് നിങ്ങളെ ഓർത്ത് ലജ്ജ തോന്നണം. ഞാൻ യുക്തിവാദികൾക്ക് മറുപടി കൊടുക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എൻ്റെ ഗുരു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് യുക്തിവാദവുമായിട്ട് ബന്ധപ്പെടാനോ അവർക്ക് മറുപടി കൊടുക്കാനോ നമ്മൾ നിൽക്കണം, അവർ അതിന് അർഹിക്കുന്നു പോലും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിതിന് മറുപടിയൊന്നുമില്ല. പക്ഷെ ഒരു വ്യാജ പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇന്ന് പറയേണ്ടി വന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോയിലുള്ള പെൺകുട്ടി ആരെല്ലാം? റാനിയ ഇബ്രാഹിം എന്ന പേരിൽ ഒരാളെ അല്ല, ഇത് ഫാത്തിമത്തു ഫിദ എന്ന മറ്റൊരു പെൺകുട്ടിയാണ്. അത് അന്നൊക്കെ വാർത്തയിൽ വന്നിരുന്നു, മാർച്ച് 25 കണ്ണൂർ ഭാഗത്ത് മരണപ്പെട്ട ഒരു ഒരു പെൺ വേറൊരു പെൺകുട്ടിയാണ്. ഇനി ഇനിയിപ്പോൾ ഫോട്ടോ മാറിപ്പോയത് ബോധപൂർവമോ അല്ലെങ്കിൽ എന്താ പറയുക അബദ്ധത്തിലോ ആയിരിക്കട്ടെ, ഈ ഒരു റാനിയ ഇബ്രാഹിം മരിച്ചത് നോമ്പെടുത്തിട്ടാണോ എന്നുള്ളതാണ് മറ്റൊന്ന്. റാനിയ ഇബ്രാഹിമിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പിറ്റേ ദിവസം വിശാൽ മീഡിയ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിലൊന്നും അന്ന് നമ്മൾ മാർച്ച് 26 ഇവരെ മരിച്ചതായിട്ട് പത്രങ്ങളിലൊക്കെ വാർത്ത വരുന്നത്, മനോരമ, മാതൃഭൂമി എല്ലാ പത്രങ്ങളിലും വാർത്തയുണ്ടായിരുന്നു. മാർച്ച് 27 പത്രങ്ങളും വാർത്തയുണ്ടായിരുന്നു. മുഖ്യമന്ത്രി, അതേപോലെ ശൈലജ ടീച്ചർ, ആരോഗ്യമന്ത്രി, അതേപോലെ വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു, ഇവരൊക്കെ ഈ ഒരു പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ അനുശോചനവും എഴുതിയിരുന്നു. ഈ ഒരു പെൺകുട്ടി മരണപ്പെടുന്നത് മാർച്ച് 26 രാവിലെ ഒരു 9:30 കൂടിയിട്ട് ഹോസ്റ്റലിൻ്റെ മുൻപിലാണ്, അതായത് എന്താ പറയുക ഈ ഒരു ക്യാൻറ്റീൻ്റെ മുൻപിലാണ് ഇവർ കുഴഞ്ഞു വീഴുന്നത്. ഇവർ നേരത്തെയും ഇങ്ങനെ കുഴഞ്ഞ് വീണിരുന്നവർക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അങ്ങനെ ഈ കുട്ടിയെ ആദ്യം സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, രണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് മാധ്യമങ്ങൾ ആ സമയത്തൊക്കെ വാർത്ത വന്നിരുന്നത്. നമ്മളും ആ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്തൊന്നും മാധ്യമങ്ങളിലൊന്നും ഇതൊരു നോമ്പെടുത്തത് കാരണമാണ് മരണപ്പെട്ടത് എന്നുള്ളൊരു വാർത്ത അതിലുണ്ടായിരുന്നില്ല. മറ്റൊന്ന്, ഇതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത റിപ്പോർട്ടിലും ഇത് നിർജ്ജലീകരണം സംഭവിച്ചിട്ടാണ് എന്ന് വാർത്തയിലില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ആരിഫ് ഹുസൈൻ ഇങ്ങനെയൊരു ആരോപണം പറയുന്നത്? അയാൾക്കിഷ്ടമില്ലാത്തൊരു മതം, അയാൾക്കിഷ്ടമില്ലാത്തൊരു ആചാരം കാണുമ്പോൾ അതിനെതിരെ കുതിര കയറാൻ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും പെൺകുട്ടിയുടെ ഫോട്ടോയോ അവരുടെ സ്വകാര്യതയോ അല്ല.
ഈ രണ്ട് പെൺകുട്ടികൾക്കും വീട്ടുകാരുണ്ട്, അവർക്ക് രണ്ടുപേർക്കും അഭിമാനങ്ങളുണ്ട്. ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് ഇത് നോമ്പെടുത്ത് നോമ്പ് കൊന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അതെന്തുമാത്രം അർത്ഥശൂന്യമാണ്. ആ ഒരു വീട്ടുകാരെ അത്യാവശ്യം ഒരു ബോധം ഉണ്ടെങ്കിൽ ചെയ്യോ, ആ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തൊരു രീതിയിൽ ആ വീട്ടുകാരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിഹസിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യാൻ ആരാണ് ആരിഫ് ഹുസൈന് ലൈസൻസ് കൊടുത്തത്? അപ്പൊ ഈ പെൺകുട്ടി 9.5 എന്ന പെൺകുട്ടിയിൽ ഇങ്ങനെ നിർജ്ജലീകരണം സംഭവിച്ചിട്ടാണെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല. ഇല്ലാത്ത കാര്യം എന്തിനാണ് ഇയാൾ പടച്ചത്? ഇനി നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം, ബാങ്ക് കൊടുക്കുന്ന എപ്പോഴാണ്? സുബഹി ബാങ്ക് ഇപ്പോഴാണെങ്കിൽ 5:55 എങ്ങാനും ആണ്. ഈ കുട്ടി മരിക്കുന്ന സമയത്ത് അത് 5:45 ആയിരുന്നു. മാർച്ച് 26 ഉണ്ടായിരുന്ന ഒരു ഒരു സമയം വേണ്ട, ഒരു 5:10 ആയിക്കോട്ടെ. ഈ 5:10 നിന്ന് 9:30 വരെ എന്തായാലും അത്താഴം കഴിക്കുമല്ലോ. അത്താഴം കഴിക്കുമ്പോൾ ആളുകൾ വെള്ളം കുടിക്കും. ഈ വെള്ളം കുടിച്ചിട്ട് നേരം വെയിലൊക്കെ ആവുന്നതിന് മുൻപ് 9:30 നിർജ്ജലീകരണം സംഭവിക്കുമോ? ഒരിക്കലും സംഭവിക്കില്ല. അപ്പൊ ഈ കുട്ടി മരണപ്പെടുന്ന നിർജ്ജലീകരണം കൊണ്ടല്ല എന്നുള്ളത് ബോധമുള്ള, സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇത് സംബന്ധമായിട്ട് അന്ന് ഈ വാട്സപ്പിലൊക്കെ വന്നൊരു വോയിസ് എടുത്തിട്ടാണ് ഇയാൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതാരാണ് എന്താണെന്നൊന്നും പറയാതെ ചില ആളുകൾ അങ്ങനെ വാട്സപ്പ് സർവകലാശാലകളിലുണ്ട്, വല്ല ഫോട്ടോസ് കണ്ട് ഭയങ്കര അവയർനെസ് ആയിട്ട് കടച്ചുവിടും. ഇത്തരത്തിൽ പടച്ചുവിടുന്ന പൊട്ടത്തരങ്ങൾ മുഴുവനും അപ്പാടെ വിഴുങ്ങിയിട്ട് ഇസ്ലാമിനെതിരെ വീഡിയോ ചെയ്തതാണ് ആരിഫ് ഹുസൈൻ. എന്നാൽ ഈ ഫോട്ടോ മാറിപ്പോയതാണ് ഇത്, ഇതല്ല ശരിക്കാള്. ഇത് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ രീതിയിലാണ് മരണപ്പെട്ടതൊന്നും ഇല്ല, ഇതൊക്കെ ആരിഫ് ഹുസൈൻ അറിയാം. പക്ഷേ ഇസ്ലാമിനെതിരെ അവഹേളിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു അവസരം നഷ്ടപ്പെടുത്താതിരിക്കുന്നത്, ഒന്നാമത് നോമ്പ് നോക്കുന്നത് ആരോഗ്യമേന്മക്കോ അല്ലെങ്കിൽ ആരോഗ്യത്തിനൊന്നും അല്ല. അള്ളാഹു നമ്മളോട് നോമ്പ് വെക്കാൻ പറഞ്ഞു, നമ്മൾ നോമ്പ് വെക്കും. വേറെ അവിടെ എന്തിനാണ്, എന്തിന് അല്ലെങ്കിൽ എന്ത്, ഈ ചോദ്യങ്ങളെ വിശ്വസിക്കില്ല. അതാണല്ലോ ഒരു മുസ്ലിം, നമ്മൾ കീഴൊതുങ്ങുക അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ആ ഒരു വിശ്വാസം സമർപ്പിക്കുക, സമർപ്പണം. ഒരു വിശ്വാസിയുടെ മുഖമുദ്ര നമ്മൾ നോമ്പെടുക്കുന്നത് ആ സമർപ്പണമാണ്. കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലൈഹി മിൻ ഖബ്ലിക്കും, മുൻപുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്, നമുക്ക് നോമ്പ് നിർബന്ധമാക്കി. ലഅല്ലക്കും തത്തഖൂൻ, നമ്മുടെ അടിസ്ഥാനം ആരോഗ്യ കാരണത്തിനൊന്നും അല്ല. നമ്മൾ അള്ളാഹു പറയുന്നു, നമ്മൾ കേൾക്കുന്നു. വേറെ വിശ്വാസിയുടെ ഉള്ളിൽ വേറെ ലക്ഷ്യം. അതിങ്ങനെ ചില ആളുകൾ ഇങ്ങനെ നോമ്പിന്റെ ആരോഗ്യ ലക്ഷണങ്ങൾ നോമ്പ് ആരോഗ്യത്തിനാണ്, പട്ടിണി പാവങ്ങളുടെ ഐക്യദാരം പ്രകടിപ്പിച്ചാണ് എന്നൊക്കെ വിടുവായുത്തരങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഇത്തരം യുക്തിവാദികൾ പൊന്തി വന്നത് തന്നെ. അപ്പൊ അവർ മനസ്സിലാക്കുക, ഒരു പാവം പെൺകുട്ടിയുടെ വ്യാജ ഫോട്ടോയും വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ആരിഫ് ഹുസൈൻ പേരുള്ള ഒരാള് ഇത്തരത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ, ഒരു പക്ഷേ നിങ്ങൾ എത്ര പേര് ആ വീഡിയോ കണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ ആരുടെയും വാളിലേക്ക് ഈ നോമ്പെടുത്തിട്ടാണ് ഈ ഒരു പെൺകുട്ടിനെ കൊന്ന്, നോമ്പാണ് കൊന്നത് എന്ന രീതിയിലുള്ള പ്രചരണം കണ്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ പൊളിച്ചെടുക്കുക എന്നുള്ളത് ഒരു 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 മാധ്യമപ്രവർത്തകൻ നിലക്ക് എൻ്റെ ബാധ്യതയായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഏതായാലും ആ മരണപ്പെട്ടു പോയ രണ്ട് പെൺകുട്ടികൾക്കും അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ, ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമുക്ക് ഒരു വിശ്വാസിയെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ടു പോയവർക്ക് നമുക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതുപയോഗിച്ച് തങ്ങളുടെ എന്താ പറയുക, ഈ ഒരു മതവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ മതങ്ങൾക്ക് എന്താ പറയുക, മതങ്ങളെ അപഹസിക്കുക വേണ്ടി ഉപയോഗിക്കുന്ന ആരിഫ് ഹുസൈൻ പോലെയുള്ള തിരിച്ചറിയണം. നമ്മളൊരാളെ ആ ഒരു പദപ്രയോഗം നടത്തേണ്ടി വരുന്നത് തീർത്തും വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയത് കൊണ്ടാണ്. ഇനി അങ്ങനെ ഒരു ഞാൻ ഇയാൾക്ക് നോമ്പ് നോക്കുന്നത് പണ്ടേ ഇഷ്ടമല്ല, സ്ത്രീകൾ നോമ്പ് നോക്കുന്നത് എന്തോ ആരോഗ്യത്തിന് പ്രശ്നമാണ് എന്ന് നോമ്പ് തുടങ്ങുമ്പോഴേ ഇയാൾ പഴയ വീഡിയോ കുത്തിപ്പൊക്കലുണ്ട്, പല സോഷ്യൽ മീഡിയകളിലും നോമ്പെടുത്തുകൊണ്ട് കൊന്നതാണ് എന്ന രീതിയിലൊക്കെ ഇയാൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രചരണം വന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എപ്പോഴും ഒരു വിശ്വാസിക്ക് കാരുണ്യത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു എല്ലാം ചെയ്യുന്നത്. ഒരു വിശ്വാസിനെ നരകത്തിലിടാൻ വേണ്ടിയിട്ടല്ല അള്ളാഹു ചെയ്യുന്നത്. അള്ളാഹുവിന് ഇഷ്ടം അവരെ എങ്ങനെയൊക്കെ സ്വർഗത്തിലെത്തിക്കാം, അതിനുവേണ്ടിയുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. അല്ല നരക, അപ്പൊ നമ്മൾ ചോദിക്കും നരകമുണ്ടാക്കിയത് പിന്നെന്തിനാണ്? നിങ്ങൾ ആലോചിച്ചു, ഞാനൊരു പരീക്ഷ നടത്തുകയാണ്, ആ പരീക്ഷ നടത്തുമ്പോൾ ചോദ്യപേപ്പർ നിങ്ങൾക്ക് തരുന്നു, ഉത്തരവും തരുന്നു, ഇതാണ് ചോദ്യം വരിക, ഇതാണ് ഉത്തരം എന്നൊക്കെ ഞാൻ തന്നെ പറഞ്ഞു തരുന്നു. എന്നിട്ട് പറയാണ് ഞാനൊരു പരീക്ഷ നടത്തും, ഉത്തരവും തന്നിട്ടുണ്ട്, ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഉത്തരം, ഇതിനൊരു പരീക്ഷ തന്നെ പറയാൻ പറ്റുമോ? ഒരു പേരിനൊരു പരീക്ഷ. ബുദ്ധിയുള്ളവരും ബോധമുള്ളവരും സാമർത്ഥ്യക്കാരും എല്ലാം മുൻപേ തന്ന ചോദ്യം മുൻപേ തന്ന ഉത്തരമൊക്കെ നോക്കി എഴുതിയിട്ട് പാസ്സാകുമ്പോൾ മൂപ്പർക്കൊരു സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് പരീക്ഷ നടത്തുക എന്നുള്ളത്. എല്ലാവരും പാസ്സാകാൻ വേണ്ടി തന്നെയാണ് ഉത്തരവൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്, ചോദ്യവും തന്നിട്ടുള്ളത്. എന്നിട്ടും ഇക്ക് ഉത്തരവും വേണ്ട, ചോദ്യം വേണ്ട എന്ന് പറയുന്ന ധിക്കാരികളുണ്ടല്ലോ, ആ ധിക്കാരികൾ പരീക്ഷയിൽ തോൽക്കും. ഒരാ തോൽവി സ്വയം ഏറ്റുവാങ്ങിയതാണ്. ഇതുപോലെയാണ് നരകം. എൻ്റെ സുഫി ഗുരു എന്നെ പഠിപ്പിച്ച ഒരു ഉപമയാണ്, ഇതുപോലെയാണ് നരകം. കാരണം നരകത്തിൽ പോവാതിരിക്കാനുള്ള വഴികൾ മുഴുവൻ പറഞ്ഞു തന്നു. പരമാവധി നരകത്തിലേക്ക് നമ്മൾ വിടുന്നില്ല, നരകത്തിലേക്ക് പോവാനാണ്, നമ്മളെയൊക്കെ നരകത്തിലേക്കാക്കാനാണ് ഈ നരകം സൃഷ്ടിച്ചതെങ്കിൽ
നമ്മളെയൊക്കെ പിടിച്ച് തിരക്കത്തിൽ കാക്കില്ലേ ചെയ്യാം. ഇത് നമ്മളെ ആരും തിരക്കത്തിൽ കാക്കരുത് എന്ന് കരുതിയിട്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അത്രയും നമുക്ക് നമ്മളോടുള്ള കാരുണ്യത്തെക്കാൾ പതിന്മടങ്ങ് കാരുണ്യമുണ്ട് അള്ളാഹുവിന് നമ്മളോട്. ഒന്ന് സ്വയം ചിന്തിച്ചോക്ക, നമുക്ക് നമ്മളോട് എന്തുമാത്രം കാരുണ്യമുണ്ട്, കരുതലുണ്ട്. അതിനേക്കാൾ കോടിക്കണക്കിന് പതിന്മടങ്ങ് കാരുണ്യവും കരുണയുമുണ്ട് പടച്ചറബ് നമ്മളോട്. നമ്മുടെ തെറ്റിനെ ലഘൂകരിക്കാനും ഇല്ലായ്മ ചെയ്യാനുമാണ് പടച്ചവന്റെ ശ്രമം. എന്നിട്ടും നമ്മൾ കേൾക്കുന്ന വയലുകളിൽ നമ്മളെ തിരക്കത്തിലാക്കി നമ്മളാകും ഭീതിയിലാക്കിയിട്ടൊക്കെയാണ് നമ്മൾ വയൽ കേൾക്കുക, അത് വേറെ കഥ. നമ്മൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിരാശരാവുകയേ വേണ്ട. അപ്പൊ ഈ നോമ്പ് പോലെയുള്ള ആരാധനകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാനേ അല്ല, ആ ചിന്ത ആദ്യം നമ്മളിൽ ഉണ്ടാവണം. നമുക്ക് നോമ്പ് തന്നത്, ലൈലത്തുൽ ഖദ്ർ തന്നത്, അതേപോലെ എന്താ പറയുക, സവിശേഷമായ പലതും തന്നത്, ഈ പരീക്ഷ നന്നായിട്ട് പാസ്സായിട്ട് നല്ല മാർക്കോടുകൂടി വരട്ടെ വരട്ടെ വരട്ടെ, ഇക്കതൊന്നും വേണ്ട, ഞാൻ ധിക്കാരിയാണ്, ആൻസർ തന്നു വേണ്ട, അങ്ങനെ നടക്കുന്നവനക്ക് പിന്നെ എന്താ ചെയ്യുക? അത് ഓൻ്റെ തന്നെ ധിക്കാരമല്ലേ, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി മുഴുവനും അവനിക്കല്ലേ. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു കിതാബിന്റെ പേര് ഞാൻ പറയാം, ആ കിതാബ് ആരാണ് എഴുതിയത് എന്നുള്ളതാണ് നിങ്ങൾ ആൻസറായിട്ട് എഴുതുന്നത്. കിതാബിൽ മുവത്വ, മുവത്വ എന്ന് പറയുന്നത് ഒരു ഹദീസ് ഗ്രന്ഥമാണ്. ഈ ഹദീസ് ഗ്രന്ഥം എഴുതിയ ആളുടെ പേരെന്താണ് എന്നതാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.